നമസ്കാരം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിലസിയിരുന്ന ലോട്ടറി മാഫിയ സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഒരു കാലത്ത് കേരള ജനതയെപ്പോലും വിറപ്പിച്ചിരുന്നു. എങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ അത്ര കണ്ട് ബാധിക്കാതിരുന്നതും കേരള ലോട്ടറിയുടെ വിശ്വാസ്യതയുമൊക്കെ കേരളത്തിലെ ജനങ്ങളെ ഈ മേഖലയോട് അടുപ്പിച്ച് നിർത്തിയിട്ടുമുണ്ട്. ഒറ്റ നമ്പർ ലോട്ടറി തട്ടിപ്പ് പോലുള്ള അപൂർവ സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കേരള ലോട്ടറിയുടെ വിശ്വാസ്യതയെ തകർക്കാൻ അവയൊന്നും ഒരു കാരണമേ അല്ലായിരുന്നു. ഇത്തരം ഘടകങ്ങൾ മുൻനിർത്തിയാകണം ലോട്ടറി മേഖലയെ തകർക്കാൻ ലക്ഷ്യമിടുന്ന വൻ മാഫിയ കേരളത്തിലും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. അതിനുദാഹരണമാണ് സമീപകാലത്തെ ചില സംഭവ വികാസങ്ങൾ. പറശ്ശിനിക്കടവിലെ മൺസൂൺ ലോട്ടറിയുമായി ബന്ധപ്പെട്ട സംഭവം വെളിച്ചം വീശുന്നത് ഇത്തരത്തിലൊരു മാഫിയയുടെ കൃത്യമായ ഇടപെടലിലേക്കാണ്. 2019 മൺസൂൺ ബമ്പർ ലോട്ടറിയായ 5 കോടി രൂപ അടിച്ച കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശിക്ക് സമ്മാനത്തുക ലഭിച്ചത് മാസങ്ങൾ നീണ്ട നിയമയുദ്ധത്തിന് ഒടുവിലായിരുന്നു. ആദ്യഘട്ടത്തിൽ കള്ളനെന്നുപോലും മുദ്ര കുത്തിക്കപ്പെട്ട ഇയാൾ മകന്റെ പിന്തുണയോടെ ഹൈക്കോടതിയെ വരെ സമീപിച്ചാണ് തുക നേടിയെടുത്തത്. തുക ലഭിക്കുന്നതിനപ്പുറം തട്ടിപ്പിന് പിന്നിലെ സത്യം പുറത്തുകൊണ്ട് വരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നിനച്ചിരിക്കാതെ എത്തിയ ഭാഗ്യം. ഒടുവിൽ കള്ളനെന്ന പരിവേഷം കണ്ണൂരിലെ പ്രശസ്തനായ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിലെ ജീവനക്കാരനായിരുന്ന കഴിഞ്ഞ വർഷത്തെ മൺസൂൺ ബമ്പറിലെ ഭാഗ്യദേവതയുടെ കടാക്ഷം. ഇതിനു മുൻപ് ചെറുതും വലുതുമായ രീതിയിൽ ഇയാളെ ഭാഗ്യദേവത കടാക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോട്ടറി എടുപ്പ് ഇയാളൊരു ശീലമാക്കുന്നത്. അങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ ആ തവണ 1-ാം സമ്മാനം തന്നെ ഇയാളെ തേടിയെത്തിയത്. ഫലം വന്നതോടെ നടപടികൾ ഒക്കെ പൂർത്തിയാക്കി ടിക്കറ്റ് ഭാഗ്യക്കുറി വകുപ്പിന് കൈമാറുകയും ചെയ്തു. ഇവിടം മുതലാണ് സംഭവങ്ങളുടെ തുടക്കം. വിജയ് ആരാണെന്ന വാർത്തകളൊക്കെ വന്നതോടെ മുനിയൻ എന്ന പേരുള്ള ഒരാൾ സമ്മാന ടിക്കറ്റിൻ്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. 2019 ജൂൺ 16 പറശ്ശിനിക്കടവ് ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ അദ്ദേഹം പറശ്ശിനിക്കടവിൽ വെച്ച് ടിക്കറ്റ് എടുത്തുവെന്നും ടിക്കറ്റിന് പിന്നിൽ അവൻ്റെ പേരും മൊബൈൽ നമ്പറും എഴുതിയിരുന്നുവെന്നും അതിനാൽ ആ 5 കോടി രൂപയുടെ ഉടമ താനാണെന്നുമാണ് അദ്ദേഹം പരാതി നൽകിയത്. തുക അക്കൗണ്ടിലേക്ക് വന്നോ എന്ന് അന്വേഷിച്ച് ബാങ്കിലെത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു പരാതി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പണം കൈമാറാൻ നിയമ തടസ്സമുണ്ടെന്നും ഈ കുടുംബം അറിയുന്നത്. സംഭവം അറിഞ്ഞതോടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മുനിയൻ നൽകിയ പരാതി വ്യാജമാണെന്നും ടിക്കറ്റിൻ്റെ യഥാർത്ഥ ഉടമ താൻ തന്നെയാണെന്നും ഇയാൾ പറഞ്ഞു. 2019 ജൂൺ 16 താൻ പറശ്ശിനിക്കടവിൽ നിന്ന് ടിക്കറ്റ് എടുത്തതെന്നാണ് മുനിയൻ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ വിൽപ്പന നടത്തിയ വ്യക്തിക്ക് ടിക്കറ്റ് ലഭിച്ചത് ജൂൺ 17 മാത്രമാണ്. തളിപ്പറമ്പിലെ തമ്പുരാൻ ഏജൻസിയിൽ ഈ റെക്കോർഡ് ഉണ്ട്. പവിത്രൻ എന്നായിരുന്നു വിൽപ്പനക്കാരൻ്റെ പേര് തുടങ്ങിയ തെളിവുകൾ ഉൾപ്പെടെ നൽകിയെങ്കിലും അതൊന്നും പോലീസ് മുഖവിലക്കെടുത്തില്ല. മാത്രമല്ല മുനിയൻ്റെ പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി അന്നത്തെ തളിപ്പറമ്പ് DYSP യെ നേരിട്ട് കാണുവാനും കൂടുതൽ നൂലാമാലകളിലേക്ക് പോകാതെ മുനിയനുമായി ഒരു ഒത്തുതീർപ്പിന് നിൽക്കുന്നതാണ് നല്ലതെന്നും അറിയിച്ചു അത്രേ. അതിനുശേഷമാണ് കൂടുതൽ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. എന്നാൽ ഒത്തുതീർപ്പിന് തനിക്ക് താല്പര്യമില്ലെന്നും ടിക്കറ്റ് തൻ്റേതാണെന്ന് തെളിയിക്കാമെന്നുമാണ് ഇയാൾ മറുപടി പറഞ്ഞത്. ഇയാൾ ഒത്തുതീർപ്പിന് ഇല്ലാതായതോടെ ടിക്കറ്റ് ഉടമസ്ഥാവകാശം തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോകാൻ പോലീസ് ഇയാളോട് നിർദ്ദേശിച്ചു. അതിനിടയിൽ പോലീസ് തന്നെ ഇടപെട്ട് മുനിയിൽ നിന്ന മറ്റൊരു പരാതി എഴുതി വാങ്ങുകയും ചെയ്തു. യഥാർത്ഥ ഉടമ മുനിയൻ്റെ പോക്കറ്റടിച്ച് ടിക്കറ്റ് കൈവശപ്പെടുത്തിയതായിരുന്നു എന്നാണ് പുതിയ പരാതി. ഈ പരാതിയിൽ പോലീസ് ഇയാൾക്കെതിരെ IPC സെക്ഷൻ 370 ചുമത്തി അറസ്റ്റ് ചെയ്യുവാനും നീക്കം നടത്തി. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഇയാൾ നാട്ടിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുകയും ഇതിനൊപ്പം തൻ്റെ മകൻ കണ്ണൂർ ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകുകയും ചെയ്തു. പ്രസ്തുത വ്യക്തിക്കെതിരെ തെളിവുകളൊന്നും പോലീസിന് ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും കോടതി വിലക്കുകയായിരുന്നു പിന്നീട്. പക്ഷേ അപ്പോഴേക്കും തട്ടിപ്പ് നടത്തിയെന്ന പരിവേഷം ഈ മനുഷ്യന് ചാർത്തിക്കൊടുക്കുകയും ചെയ്തു.